ജസ്റ്റിൻ തിങ് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ബൊക്കെ വെച്ചിരിക്കുന്നത് ഇന്ത്യയാണ്. ഈ ചെയർ നമ്മുടെ അടുത്തോട്ട് ബാക്കിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്ത് ചാടിക്കേറി ഇരിക്കുകയാണ് ചെയ്യേണ്ടത്. ഇരുന്നിട്ട് ഫുൾ നിറയെ ആലിപ്പഴം ഇവിടെ പഴയ വീണ് കിടക്കുന്നുണ്ട്. ഹലോ, എല്ലാവർക്കും മറിയം വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോ നമ്മള് യെരവാനിലെ രണ്ടാമത്തെ ഡേ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മള് ഇപ്പൊ കണ്ടത് നല്ല അടിപൊളി സ്റ്റണ്ണിങ് വ്യൂ ഓഫ് മൗണ്ട് അറാറാത്ത്. ഇവിടെ അർമേനിയയിലെ ഏറ്റവും വലിയ മൗണ്ടൈൻ ആണ് മൗണ്ട് അറാറാത്ത്. മൗണ്ട് അറാറാത്ത് ശരിക്കും ഒരു മൗണ്ടൈൻ അല്ല, അത് ശരിക്കും രണ്ട് മൗണ്ടൈൻ ആണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ അത് ടർക്കിയുടെ കീഴിലാണ്. ഇത് ടർക്കി അർമേനിയായിട്ട് യുദ്ധം വന്നപ്പോഴത്തേക്കും അതിർത്തി പ്രശ്നമൊക്കെ ഉണ്ടായി. ഇപ്പൊ ടർക്കിയുടെ അതിർത്തിയുടെ അകത്തായിട്ടാണ് മൗണ്ട് അറാറാത്ത്. പക്ഷെ അടിപൊളി സ്റ്റണ്ണിങ് വ്യൂ ആണ്. ഇപ്പോഴും സ്നോ കവേർഡ് ആയിട്ട് കിടക്കുന്ന വലിയ മൗണ്ടൈൻ ആണ് മൗണ്ട് അറാറാത്ത്. ഇന്ന് ഞങ്ങളുടെ ടൂറ് സ്റ്റാർട്ട് ചെയ്യുന്നത് മദർ ഓഫ് അർമേനിയ എന്ന് പറഞ്ഞ അടിപൊളി ഇവിടുത്തെ ഒരു ഹിഡിലൻ സ്റ്റാച്ചുവിന്റെ ഫ്രണ്ടിൽ നിന്നാണ്. ഇത് അർമേനിയയിലെ ഏറ്റവും വലിയ സ്റ്റാച്ചു ആണ്. അതാണ് നമ്മളിപ്പോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. യെരവന്റെ ആളുകളുടെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ഈ മദർ ഓഫ് അർമേനിയാണ് യെരവൻ നഗരത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വിശ്വാസത്തില് യെരവാൻ സിറ്റിയുടെ ഫുൾ ഫേസ് ചെയ്യുന്ന രീതിയിലാണ് ഇത്ര വലിയൊരു സ്റ്റാച്ചു, ഒരു വാളും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മദറിന്റെ സ്റ്റാച്ചു ഇവിടെ വെച്ചിരിക്കുന്നത്. അതുപോലെ ഈ ഒരു അവന്യൂ ഉണ്ടല്ലോ, ഇത് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് അവന്യൂ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും ഇമ്പോർട്ടന്റ് റോഡാണ്. ആ റോഡിനെ ഫേസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ മദർ അർമേനിയ വെച്ചിരിക്കുന്നത്. അതായത് നമ്മള് ഈ റോഡിൽ കൂടെ അങ്ങനെ വരുമ്പോഴേക്കും മദർ അർമേനിയയുടെ സ്റ്റാച്ചു അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അർമേനിയ ഒരു അടിപൊളി രാജ്യമാണെങ്കിലും ഇത് ഒത്തിരി യുദ്ധത്തിനും ഒത്തിരി കലാപങ്ങൾക്കൊക്കെ സാക്ഷിയായ ഒരു രാജ്യം കൂടിയാണ്. ശരിക്കും ലോകത്തിലെ അർമേനിയൻസിന്റെ പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ ടോട്ടൽ വരുന്നത് 10 മില്യൺ പോപ്പുലേഷൻ ആണ്. പക്ഷെ അതിനകത്തൊരു 3 മില്യൺ അർമേനിയൻസ് മാത്രമേ ഇപ്പൊ അർമേനിയയിൽ താമസിക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഓൾമോസ്റ്റ് ഒരു 7 മില്യൺ അർമേനിയൻസും ഈ രാജ്യം വിട്ട് പോയതാണ്. ഇവിടുത്തെ യുദ്ധവും ബാക്കി കാര്യങ്ങളൊക്കെ കാരണം ഈ രാജ്യം വിട്ട് പോയതാണ്. ആദ്യം അർമേനിയയില് ടർക്കിഷ് വന്ന് കുറെ യുദ്ധം ചെയ്തു. അതിനുശേഷം ആദ്യം റോമൻസ് ആണ് വന്നത്. അതിനുശേഷം ടർക്കിഷ് വന്ന് കുറെ അർമേനിയ സ്ഥലങ്ങളിൽ പിടിച്ചടക്കി. അതിനുശേഷം ജോസഫ് സ്റ്റാലിന്റെ ഭരണത്തിന്റെ കീഴിലായിരുന്നു, അതായത് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു ഈ അർമേനിയ. അപ്പം ആ സമയത്ത് കുറെ അർമേനിയൻസിനെ കൊന്നൊടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ഉദ്ദേശം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഏകദേശം ഒരു 15 ലക്ഷത്തോളം അർമേനിയൻസ് ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ്. അതായത് അർമേനിയൻസിനെ ഈ ലോകത്തു നിന്നേ തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് 15 ലക്ഷത്തോളം അർമേനിയൻസിനെ അങ്ങനെ കൊന്നു കളഞ്ഞു എന്നാണ് പറയുന്നത്. അതാണ് ഹിസ്റ്ററി. ഈ മരിച്ചുപോയ അർമേനിയൻസിന്റെ ഓർമ്മയ്ക്കായിട്ട് ഇവിടെ ഓരോ രാജ്യക്കാർ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന പൂക്കളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഒരു ഇൻട്രസ്റ്റിംഗ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൊക്കെ വെച്ചിരിക്കുന്നത് ഇന്ത്യയാണ്, ഇന്ത്യയുടെ വകയുള്ള ബൊക്കെയാണ് എംബസി ഓഫ് ഇന്ത്യ. ഇന്ത്യ വെച്ചിട്ടുള്ള ബൊക്കെയാണ് ഇത്. ഇത് ഞങ്ങൾ ആദ്യം കണ്ടില്ലായിരുന്നു. ഇവിടെ വന്ന ഒരു ടൂറിസ്റ്റ്, ഒരു സാമ്പ്രദായം നിൽക്കുന്ന ഒരു സായിപ്പാണ് ഞങ്ങൾ വിളിച്ചിട്ട് കാണിച്ചു തന്നു, ദിസ് ഇസ് ഫ്രം യുവർ കൺട്രി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കും അഭിമാനിക്കാം അതിൽ.
വലിയ മ്യൂസിയം ഇതിന്റെ അകത്തുണ്ട്. നമുക്ക് അതിന്റെ കാഴ്ചകളിലോട്ട് പോകാം. മ്യൂസിയത്തിലെ എൻട്രൻസ് ഫ്രീ ആണ്. ഇവിടെ പ്രത്യേകിച്ച് എൻട്രൻസ് ഫ്രീ ഒന്നും അവർ വാങ്ങുന്നില്ല. പക്ഷെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ അവർ പറയുന്നുണ്ട് മ്യൂസിയത്തിലോട്ട് നിങ്ങൾക്ക് താല്പര്യമില്ല എന്തൊരു ഡൊണേഷൻ കൊടുക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു തുക അവിടെ ഡൊണേഷൻ കൊടുത്തിട്ടാണ് ഇങ്ങനെ കയറിയത്. അതുപോലെ വീഡിയോഗ്രാഫിക്ക് ഒന്നും പ്രത്യേകിച്ച് ചാർജ് ഒന്നും അവർ പറയുന്നില്ല. അർമേനിയയിലെ അടുത്ത ഒരു കിഡ്ഡിലൻ ബ്യൂട്ടിഫുൾ ആൻഡ് സീനിക് ലൊക്കേഷനിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഈ സ്ഥലത്തിന്റെ പേരാണ് സാക്കട്സോ. ഇത് അർമേനിയയിലെ ഒരു എന്താ പറയാ, വെൽ നോൺ, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്കീ റിസോർട്ടാണ്. പക്ഷെ ഇത് വിന്റർ ടൈമിലാണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആവുന്നത് ഈ ഒരു സ്ഥലം. അതായത് ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി ആ ഒരു സമയത്ത്. ആ ഒരു സമയത്ത് ഇവിടെ ഫുൾ വൈറ്റ് കളറിൽ സ്നോ വീണ് കിടക്കുമായിരിക്കും, ഫുൾ സ്നോ കവർ ചെയ്ത് കിടക്കുമായിരിക്കും. അപ്പൊ ഇവിടെ ആൾക്കാർക്ക് വന്നിട്ട് സ്കീ ചെയ്യാനും ഒക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. ഇത് ഭയങ്കര വേൾഡ് ഫേമസ് ആണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒത്തിരി രാജ്യങ്ങളിൽ നിന്ന് ആ സമയത്ത് ഇവിടേക്ക് ആൾക്കാർ വന്നിട്ട് സ്കീയിങ്ങിന് വേണ്ടിയിട്ട് ആൾക്കാർ വരാറുണ്ട്. അപ്പൊ ഇവിടെ സ്കീ ചെയ്യുന്ന മലയുടെ മേലോട്ട് കയറി പോകാനായിട്ട് ഒരു റോപ്പ് വേ, അല്ലെങ്കിൽ കേബിൾ കാർ എന്നൊക്കെ പറയാം, അങ്ങനെ ഒരു സംഭവമുണ്ട്. പക്ഷെ ഇത് ശരിക്കും കേബിൾ കാർ അല്ല, ചെയർ ലിഫ്റ്റ് എന്ന് പറയുന്ന സംഭവമാണ്. അത് സാധാരണ ഈ സ്കീയിങ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈസി ആയിട്ട് മേലോട്ട് പോകാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അത് നമ്മൾ കയറുന്നുണ്ട്, അത് കാണിച്ചു തരാം. അപ്പം അർമേനിയയിൽ നിന്ന് ഒരു കുറച്ച് ദൂരം ട്രാവൽ ഉണ്ട്, ഓൾമോസ്റ്റ് ഒരു 1 അവർ ട്രാവൽ ഉണ്ട് അർമേനിയയുടെ യെരവാനിൽ നിന്ന്. അപ്പൊ യെരവാനിൽ നിന്ന് ഒരു ഓൾമോസ്റ്റ് 1 അവർ ട്രാവൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു സ്ഥലത്തിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഈ സാക്കട്സോർ എന്ന് പറയുന്ന ഈ സ്ഥലം അർമേനിയയിലെ തന്നെ ഭയങ്കര ഫേമസ് ഒരു ഗാംബ്ലിംഗ് സെന്റർ ആണ്. ഇവിടെ നമ്മൾ വരുന്ന വഴിക്ക് കുറെ കാസിനോസ് കണ്ടായിരുന്നു. കുറെ കാസിനോസും പിന്നെ കുറെ റിസോർട്ട്സും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണിത്. എന്റെ ബാക്കിൽ കാണുന്ന റിസോർട്ട് ആണ് മാരിയറ്റ് റിസോർട്ട്. അതെ. അപ്പോ ഇനി സാക്കട്സോറിലെ കാഴ്ചകളിലോട്ട് പോവാം. നമ്മളിവിടെ സാക്കട്സോറിലെ മേളിലെ സ്കീ റിസോർട്ടിലോട്ട് പോവാനുള്ള ചെയർ ലിഫ്റ്റിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് എത്രയാണ്? 2000. ഒരാൾക്ക് 2000 ഗ്രാംസ് ആണ് ഇവിടുത്തെ കറൻസി, 2000 ആണ്. പിന്നെ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര തണുപ്പാണ്. അപ്പം നല്ല കട്ടിയുള്ള ജാക്കറ്റ് എടുക്കണം.
അത്ര കട്ടിലുള്ള ജാക്കറ്റ് അല്ല, പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് തണുക്കുന്നുണ്ട്. മേളിൽ നമ്മൾ സ്നോയിലോട്ടാണ് പോകുന്നത്, അപ്പം ഇനിയും ഭയങ്കര തണുപ്പ് കൂടുതലായിരിക്കും. പിന്നെ ചേലത്ത് എന്ന് പറയുമ്പം ചെയർ ഓപ്പൺ ആണല്ലോ, അപ്പൊ പോകുമ്പോഴത്തേക്ക് നമുക്ക് തണുപ്പ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അപ്പം നല്ല കട്ടിയുള്ള അടിപൊളി ജാക്കറ്റ് ഒക്കെ എടുത്തുകൊണ്ട് വരികയായിരിക്കും നല്ലത്. ഇതാണ് ചെയർ ലിഫ്റ്റ് എന്ന് പറയുന്ന സംഭവം. ഇതിനകത്ത് കയറല് ഒരു ഒന്നൊന്നര ചടങ്ങ് തന്നെയായിരുന്നു കേട്ടോ. അതായത് നമ്മളിവിടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കണം. ഇത് സ്ലോ ആയി തരത്തൊന്നുമില്ല, കേബിൾ കാർ പോലെ. അപ്പോൾ ഈ ചെയർ നമ്മുടെ അടുത്തോട്ട് ബാക്കിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്തോട്ട് ചാടിക്കയറി ഇരിക്കുകയാണ് ചെയ്യേണ്ടത്, സത്യം പറഞ്ഞ് വീഴാണ് ചെയ്യേണ്ടത്. അയ്യോ, ഇച്ചിരി കെയർഫുൾ ആയിരിക്കും കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ചില വീഴാൻ ചാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അടിപൊളിയാണ്. നമ്മളിങ്ങനെ ചെയറിലിരുന്ന് ഇങ്ങനെ മറ്റിലൂടെ ഇങ്ങനെ പതുക്കെ ഒരു ഫീലാണ്, നല്ല രസമുണ്ട്. എനിക്ക് കേബിൾ കാറിനെ കാട്ടിലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ നല്ല തണുപ്പാണ്, പക്ഷെ നല്ല വെയിലും ഉണ്ട്. അതുകൊണ്ട് തണുപ്പ് അത്ര നമുക്ക് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യില്ല അല്ലേ. അടിപൊളി അടിപൊളി. താഴത്തെ മരങ്ങളിലൊന്നും ആ വിന്റർ കഴിഞ്ഞിട്ട് ഇലകൾ വന്ന് തുടങ്ങിയിട്ടില്ല, അപ്പൊ ഇങ്ങനെ ചുള്ളിക്കമ്പ് പോലെ നിൽക്കുകയാണ്. അത് കാണാൻ തന്നെ നല്ലൊരു രസമുണ്ടോ, അടിപൊളി എക്സ്പീരിയൻസ് കിട്ടില്ലേ. ഈ ചെയർ ലിഫ്റ്റ് ഏകദേശം ഒരു 3 കിലോമീറ്ററോളം ഉണ്ട്. നമ്മൾ ഒരു മലയിൽ കയറി അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത മലകളിലോട്ട് പിന്നെ പിന്നെ അങ്ങനെ നല്ല ഹൈറ്റിലോട്ടാണ് ഇത് പോകുന്നത്. അപ്പം കുറേ നേരം നമുക്ക് ഈ ഒരു ഇത് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ചെയർ ലിഫ്റ്റ് ഞങ്ങൾ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പ്, കാറ്റടിക്കുമ്പോ ഒക്കെ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല, കയ്യിലോട്ട് മുഖത്തോട്ടൊക്കെ ഇങ്ങനെ തണുപ്പ് അടിച്ചു കയറുകയാണ്. പക്ഷെ വെയിലുള്ളതുകൊണ്ട് അത്ര പ്രശ്നം തോന്നുന്നില്ല. നല്ല പ്ലസന്റ് ആയിട്ടുള്ള 2 ദിവസമായിരുന്നു ഞങ്ങൾക്ക് അർമേനിയയിൽ കിട്ടിയത്. അത് ഞങ്ങൾക്ക് ഭയങ്കര ഭാഗ്യം ചെയ്തതാണ് കേട്ടോ. പിന്നെ ഇവിടെ സ്കീയിങ്ങിന് വരുന്നവര്, അതായത് ഡിസംബർ ജാനുവരി സമയത്ത് സ്കീയിങ്ങിന് വരുന്നവര്, അവർക്ക് വേണ്ട പ്രോപ്പർട്ടീസ് ഒക്കെ കൊണ്ടുവരണം. പിന്നെ ഇതിൽ കൂടെ നമ്മള് ചെയർ ലിഫ്റ്റിൽ പോയിട്ട് വേറെ 1-2 വഴികളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സ്കീ ചെയ്ത് വരാനായിട്ട്. അത് ഇപ്പൊ സ്നോ ഒന്നും ഇല്ലാതെ ക്ലിയർ ആയിട്ട് കിടക്കാണ്. പക്ഷെ വിന്റർ സമയത്ത് അവര് ഫുൾ സ്നോ ഇങ്ങനെ ആയിട്ട് അത് റെഡിയാക്കിയിടും. അപ്പൊ നമുക്ക് അതിൽ സ്കീ ചെയ്ത് വരണമെങ്കിൽ വരാം. ഇത് വലിയൊരു ഏരിയയാണ് ഇവിടെ. അവിടെ കുറച്ച് കുറച്ച് സ്നോ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. മേളിലോട്ട് പോകുമ്പോഴത്തേക്ക് നല്ലതായിട്ട് സ്നോയുടെ എമൗണ്ട് നല്ലതായിട്ടുണ്ട്. ഈ ചെയർ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുമ്പോഴും നമുക്ക് കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ ചാടി ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം നല്ല സ്പീഡിൽ ഓടിപ്പോണം, അല്ലെങ്കിൽ ഈ ബാക്കിൽ ചെയർ വന്ന് നമ്മൾ ഇടിച്ച് ആകെപ്പാടെ സീരും. അപ്പം ഈ സ്കീ ചെയ്യുന്നവർ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കീയിങ്ങിന്റെ ആ എന്താ പറയുന്നത്, സ്കീ പാഡോ സ്കേറ്റർ ആ ഒരു ബോർഡ് ഉണ്ടല്ലോ, സ്കീ ബോർഡ്, അത് തന്നെ സ്കീ ബോർഡ് ഇട്ടിട്ട് തന്നെയായിരിക്കും ഈ ചെയർ ലിഫ്റ്റിൽ ഇരിക്കുന്നത്. ചെയർ ലിഫ്റ്റിൽ ഇരിക്കുന്നത് അപ്പൊ അവർക്ക് ഇറങ്ങാനായിട്ട് ബുദ്ധിമുട്ടില്ല. അവർ ഇറങ്ങിയിട്ട് ആ സ്കീ ബോട്ടിൽ നിന്ന് ആ സ്കീ ചെയ്ത് അങ്ങനെ അങ്ങ് പോയാൽ മതി. പക്ഷെ നമ്മൾ ഈ സാധനങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാര് ഇറങ്ങിയിട്ട് അങ്ങ് ഓടേണ്ടി വരും. സോ ബി കെയർഫുൾ. എക്സ്പീരിയൻസ് ചെയ്യുന്ന അതെ കേട്ടോ. ഈ ബാംഗ്ലൂരൊക്കെ സ്നോ സിറ്റിയിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ അതൊക്കെ എന്താ അതിലൊരു തണുപ്പില്ല, അടിപൊളി. പക്ഷെ ഇവിടുത്തെ ആ ഒരു ബ്യൂട്ടി കണ്ടു കഴിഞ്ഞാൽ ഇവിടെ വരാതിരിക്കാനായിട്ട് തോന്നൂല, അത്ര അടിപൊളി സ്ഥലമാണ്. ഞങ്ങൾ
മഴയത്ത് നനഞ്ഞ് കുളിച്ച് കോഴിനെ പോലെ ആയി, തണുത്ത് വിറച്ച്, ഒരു രക്ഷയില്ല, കയ്യിലൊരു ഗ്ലൗസ് പോലും ഇല്ല, സ്നോ ഒക്കെ എടുത്ത് എറിഞ്ഞ് കൈയൊക്കെ മരവിച്ച് ഐസ് പോലെ ഇരിക്കുന്നത് ഒരു വല്ലാത്ത വരവ് തന്നെയായിരുന്നു. പക്ഷേ ലൈഫിലെ ഫസ്റ്റ് ടൈം സ്നോ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ഞങ്ങളവിടെ മൗണ്ടൈൻ്റെ മേളിലൊക്കെ കയറി കുറേ സ്നോ ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്തു. ഭയങ്കര തണുപ്പായിരുന്നു, മഴയൊക്കെ ആയിരുന്നല്ലോ, ഫുൾ നനഞ്ഞ്. അപ്പോൾ തണുത്ത് വരച്ച് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും താഴെ ഇറങ്ങി, ചെറിയ താഴെ ഇറങ്ങിയപ്പോൾ ഇവിടെ ആയിട്ട് ഒരു കഫറ്റീരിയ ഉണ്ട്. ഒരു ഈ കഫറ്റീരിയയുടെ ബിൽഡിംഗ് തന്നെ അടിപൊളി, നല്ല രസമാണ് കാണാൻ. ഒരു യൂറോപ്യൻ, ഓൾഡ് യൂറോപ്യൻ സ്റ്റൈലിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതിൻ്റെ ഇൻറ്റീരിയറാണെങ്കിലും ഇവിടുത്തെ ഈ മരം കൊണ്ട് ചെയ്തിരിക്കുന്ന സംഭവങ്ങളൊക്കെ ആണെങ്കിലും ഒരു ഡിഫറെൻ്റ് ഒരു ആംബിയൻസ് ആണ്. കട്സോർ സ്കീ റിസോർട്ടും അവിടുത്തെ ചെയർലിഫ്റ്റിലെ യാത്രയും സ്നോ എക്സ്പീരിയൻസും മഴയിൽ നനഞ്ഞ് കുളിച്ച ഇതും ഒക്കെ കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ട് താഴെ തന്നെയായിട്ടുള്ള വേറൊരു ലൊക്കേഷനാണ് കെച്ചാറീസ് മൊണാസ്ട്രി എന്ന് പറഞ്ഞിട്ട് ഒരു പഴയ മൊണാസ്ട്രി. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഇതും കൂടെ കണ്ടിട്ട് വേണം പോകാനായിട്ട്, തൊട്ടടുത്ത് തന്നെയായിട്ട്, ജസ്റ്റ് 1 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. അടിപൊളി കാഴ്ച കാണാൻ പറ്റി. ഇപ്പോൾ പുറത്ത് നല്ല മഴയാണ്, അത് മാത്രമല്ല നമ്മുടെ ഈ ആലിപ്പഴം വീണുകൊണ്ടിരിക്കുകയാണ്, കുഞ്ഞു 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 കുറേ ആലിപ്പഴം. ഇവിടെ താഴെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാടിക്കിടക്കുന്ന കാണാൻ പറ്റും. കെച്ചാറീസ് മൊണാസ്ട്രിയിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു. അതിൻ്റെ തിരിച്ച് ഇവിടെ സെമാൻ ലേക്കിൻ്റെ അടുത്ത് വന്നേക്കുവാണ്. ഇനി ഇവിടെ കുറേ കാഴ്ചകളുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് കൊണ്ട് എന്തായാലും തീരത്തില്ല. അപ്പം ഇനി അടുത്ത എപ്പിസോഡിൽ സെമാൻ ലേക്കിൻ്റെ കാഴ്ചകളായിട്ട് വരാം. അതുവരെ നിങ്ങൾ ചാനലിലെ എല്ലാ വീഡിയോസും കാണുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. അടുത്ത പ്രാവശ്യം കാണുന്നത്. ബൈ ബൈ. Thank you.
Thank you.